ഇന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കൊക്കോ പൗഡർ, പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പാണ്, അതിലേക്ക് 3 സ്പൂൺ കൊക്കോ പൗഡറാണ് വേണ്ടത്. പിന്നെ നമുക്കതിലൊരു എന്തെങ്കിലുമൊക്കെ കടിക്കാൻ ഉണ്ടാവണം, നല്ലതല്ലേ. അപ്പോൾ ആ ചോക്ലേറ്റിന് അതിന് വേണ്ടിയിട്ട് ബദാമും നട്ട്സും ആണ്, അത് ഞാൻ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ബട്ടർ വേണം. പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ അത് അടുപ്പത്ത് വെച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ചൂടാറിയിട്ട് ഇങ്ങനെ ഒരു മൗൾഡ് കിട്ടും, ചോക്ലേറ്റ് മൗൾഡ്. അത് പല ഷേപ്പിലുള്ളതുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ അടുത്ത് ഉള്ളത് ഇതാണ്. അപ്പം ഞാനിപ്പോൾ അതിലാണ് ഒഴിച്ച് കാണിക്കുക, എന്നിട്ട് ചോക്ലേറ്റ് ആയി കഴിഞ്ഞിട്ട് കാണിച്ച് തരാം. ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്തിട്ട് ഒരരിപ്പ വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ഏകദേശം ഇതിനൊരു 1/2 സ്പൂൺ പഞ്ചസാര ഉണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ അത് ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് എന്നിട്ട് 3 സ്പൂൺ കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കുക, എന്നിട്ട് അത് അരിച്ചെടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളത് കാണിക്കാം. അപ്പോൾ ഇത് ഇനി 3 സ്പൂൺ കൊക്കോ പൗഡറും കൂടി എനിക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യാം, എന്നിട്ട് അരിപ്പ അരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതാക്കാണ്ട് പോയി കിട്ടും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യും വേണം. അതിൻ്റെ മീതെ ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ ബട്ടർ ഇട്ട് കൊടുക്കും. അപ്പം 3 സ്പൂൺ ബട്ടറാണ് ഞാൻ ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മെൽട്ടായതിന് ശേഷം കൊക്കോ പൗഡർ കുറേശ്ശെ ആയിട്ട് ഇട്ട് ഇളക്കി കൊടുക്കും. എന്നിട്ട് വേണ്ടത്ര വെള്ളം പോലെ ആയിട്ട് കിട്ടുന്നില്ല തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടി ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുപ്പ് പിന്നെ വേഗമാവും, അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, ഇത് ചൂടാറാൻ വയ്ക്കാം. ആ അത് വാങ്ങുന്നതിന് മുമ്പ് ഇത് ഈ നട്ട്സും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണേ. എന്നിട്ട് നമുക്ക് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ മൗൾഡിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചെടുത്താൽ നല്ല ചോക്ലേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ആദ്യം ഒരു 3 സ്പൂൺ ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കണേ. ഏകദേശമാണ് കേട്ടോ അത് ബട്ടയിട്ടായിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് വേണ്ടി വരാറുണ്ട് എനിക്ക് എടുക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കണത്. ഇത് നല്ലോണം മെൽട്ടായി വന്നതിന് ശേഷം മാത്രമേ കൊക്കോ പൗഡർ പഞ്ചസാര പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഇടാൻ പറ്റുള്ളൂ. ബട്ടർ ഇതാ മെൽട്ടായി വന്നിട്ടുണ്ട്. ഈ പൗഡർ കുറേശ്ശെ ഇട്ട് ഇട്ട് കൊടുക്കുകയാണ്, മിക്സ് ചെയ്ത് വെച്ചത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് ഇരുന്നാൽ മതി. അപ്പോൾ തീ ഒന്ന് നമുക്ക് താഴ്ത്തി വെക്കാം കേട്ടോ, അത് നല്ലത്. അപ്പോൾ ഇതുവരെ ഞാൻ ഫുള്ളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറേശ്ശെ ഇട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അത് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ആ ബട്ടറിനെ മതിയായി കേട്ടോ നമുക്ക്, ആദ്യം എടുത്ത ബട്ടറിനെ. ബാക്കി ഇതേത് ഇരിക്കേണ്ടത് വേണ്ടി വന്നിട്ടില്ല. ഇനി ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും നട്ട്സും അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വല്ല എസൻസൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആവാം കേട്ടോ, ഞാനത് ചേർക്കാറൊന്നുമില്ല. ഞാനിത്ര മാത്രമേ പതിവുള്ളൂ. എന്നാൽ തന്നെ ചോക്ലേറ്റിന് നല്ല സ്വാദ് കിട്ടാറുണ്ട്. അപ്പോൾ ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറി വരുമ്പോൾ മൗൾഡിലേക്ക് ഒഴിക്കണത് കാണിക്കാം. എന്നിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുറേശ്ശെയായിട്ട് ആ മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൗൾഡിലെ കുഴികളിലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഫുൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസറിൽ വെച്ച് 10 മിനിറ്റേ വേണ്ടൂ ചോക്ലേറ്റ് റെഡിയാവും. പുറത്തേക്ക് ആവാതെ നമുക്ക് ആയ നമുക്ക് തുടച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. ചെറിയ സ്പൂണൊക്കെ ആകുമ്പോൾ അത് ആവാണ്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മളിതാ എല്ലാറ്റിലും ഒഴിച്ചു കൊടുത്ത് എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ചുകൂടി ബാക്കിയുണ്ട്, നമുക്ക് ഇനി അത് ആയിക്കഴിഞ്ഞ് എടുത്തതിന് ശേഷം ഓയിൽ ഒഴിഞ്ഞ ഒഴിച്ചു വയ്ക്കാവുന്നതാണ്. അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയെടുത്തിട്ട് കാണിക്കാം.
10 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതാ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ബാക്കിൽ നിന്ന് ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങോട്ട് കിട്ടും. നമുക്ക് കാണിക്കാം. ദേ കണ്ടോ, ഇങ്ങനെയെല്ലാം നമുക്ക് അതിൽ നിന്ന് എടുക്കാം. അപ്പോൾ നല്ല ചോക്ലേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. വളരെ കുറച്ച് സമയമേ വേണ്ടൂ ഇതിന്. ഒരു കൂടിപ്പോയാൽ അരമണിക്കൂർ എല്ലാം കൂടെ. ഫ്രിഡ്ജിൽ വെച്ചെടുക്കലടക്കം നമുക്ക് കൂടിപ്പോയാൽ അരമണിക്കൂർ തന്നെ വരില്ല കേട്ടോ. അപ്പോൾ നല്ല ചോക്ലേറ്റ് ഇതേ. ഇത് ഞാൻ മുഴുവൻ അങ്ങനെ എടുക്കാൻ പോവുകയാണ്. അത് പല ഷേപ്പിലുള്ളതുണ്ട് കേട്ടോ. മൗൾഡൊക്കെ അറിയാത്തവർക്ക് വേണ്ടി മാത്രം കേട്ടോ ഞാൻ പറയണത്. അറിയുന്നവരുണ്ടാക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരികയാണ്. ഇതിന് വലിയ വിലയൊന്നും ഇല്ല. വില എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നാലും വലിയ വില വന്നിട്ടില്ല എന്ന് മാത്രം അറിയാം. പിന്നെ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ചോക്ലേറ്റ് കുട്ടികൾക്കൊക്കെ താല്പര്യമല്ലേ. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. പുറമേന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി.